Middle East il ettavum koodal missilegalude shekaram swanthamayulladu Iran aanu. Vyathyastha tharam missilegal undennu mathramalla ella rangeilumulla missilegal Iran'de pakkal undu ennathaanu yathartham. Iran avarude missilegal porathedutha lokam muzhuvan nashikkumenna urappaanu. Reserve ulpade 10 lakshathollam sainikarum 550 yuddha vimanangalum 2000 tholam aakramana tankukalum okke kayil undekkilum missile sankethikavidhayil valiya shraddha Iran nalkunnumundu. മേഖലയിലെ വലിയൊരു ശാക്തിക പ്ലെയറാകാൻ മിസൈലുകൾ വലിയ രീതിയിൽ സഹായകമാകുമെന്ന തിരിച്ചറിവാണ് ഇതിന് കാരണം. ടെഹ്റാനിൽ സ്ഥാപിച്ച ബോർഡിൽ പ്രധാന സ്ഥാനം നൽകിയിരിക്കുന്നത് ഫത്ത എന്ന മിസൈലിനാണ്. തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈൽ എന്നാണ് ഫത്ത മിസൈലിനെ ഇറാൻ നൽകുന്ന വിശേഷണം. ഏത് ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചു കയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയർസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്ത വികസിപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം 1400 കിലോമീറ്റർ വരെ ഈ മിസൈലിന് റേഞ്ച് ഉണ്ട്. രഹസ്യ ചലന സംവിധാനങ്ങൾ പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പാടാണ്. ഇതിനു പുറമെ ഫത്തായിൽ അധികമായുള്ള രഹസ്യ ചലന സംവിധാനങ്ങൾ മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖമേനിയാണ് മിസൈലിന് പേര് നൽകിയതെന്ന് കരുതപ്പെടുന്നു. വിജയം വരിപ്പിക്കുക എന്നതാണ് ഫത്ത എന്നതിന്റെ അർത്ഥം. ശബ്ദവേഗത്തിന്റെ 15 മടങ്ങ് വരെ കൈവരിക്കാനും ഇതിന് കഴിയുമെന്ന് കരുതപ്പെടുന്നു. ഫത്തായിൽ അധികമായുള്ള രഹസ്യ ചലന സംവിധാനങ്ങൾ മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു. ലോകത്തെ പല പ്രമുഖ എയർ ഡിഫൻസ് സംവിധാനങ്ങളെയും ചെറുക്കാൻ ഫത്തായിക്ക് കഴിയും. ഇസ്രയേലിന്റെ അയൺ ടോം പോലുള്ള സംവിധാനങ്ങളെയും ഫത്ത നിഷ്പ്രഭമാക്കുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയും മിസൈലിനുണ്ടെന്നാണ് രാജ്യത്തിന്റെ അവകാശവാദം. കൈബർ ബസ്റ്റർ. ഇസ്രയേൽ എവിടെയും ആക്രമണം നടത്താൻ അനുവദിക്കുന്ന റേഞ്ചുള്ള പുതിയ മിസൈൽ എന്ന വാദത്തോടെയാണ് ഖൈബർ ബസ്റ്റർ എന്ന മിസൈൽ 2022 പുറത്തിറങ്ങിയത്. പൂർണ്ണവും തദ്ദേശീയവുമായിരുന്നു മിസൈലിന്റെ നിർമ്മാണം. മധ്യപൂർവ്വ മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യം ഇറാനുമാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടും. 780 കിലോമീറ്റർ റേഞ്ചുള്ള ഖയാം, 1760 കിലോമീറ്റർ റേഞ്ചുള്ള ഗദർ 1 എന്നിവയൊക്കെ ഇറാന്റെ ദീർഘദൂര റേഞ്ച് മിസൈലുകളാണ്. അയൺ ഡോമിന്റെ തദ്ദേശീയ പതിപ്പും ഇറാൻ ഒരുക്കിയിരുന്നു. ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് എന്ന ഗണത്തിൽ വരുന്ന മിസൈൽ വേദാ സംവിധാനത്തിന്റെ പേര് സ്കൈ ഡിഫൻസ് വെലായിത് 1400 എന്നാണ്. കര ഇന്ധനമുള്ള ഇടത്തരം ബാലിസ്റ്റിക് മിസൈലാണ് സെജിൽ. 22.5 ടൺ ഭാരമുള്ള മിസൈലിന്റെ നീളം 18.2 മീറ്ററാണ്. 500 മുതൽ 1500 കിലോഗ്രാം വരെ ഭാരമുള്ള ആയുധങ്ങൾ ഇതിൽ സ്ഥാപിക്കാം. ഈ മിസൈലിന്റെ വേഗതയാണ് അതിനെ ഏറ്റവും മാരകമാക്കി മാറ്റുന്നത്. മണിക്കൂറിൽ 17487 കിലോമീറ്റർ വേഗതയിലാണ് ഇത് പറക്കുന്നത്. 2000 മുതൽ 2500 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി. ഹൈബ്രിഡ് മോഡ് മിസൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 4500 കിലോമീറ്റർ സഞ്ചരിക്കാനാകും. അതായത് ലക്ഷ്യം വയ്ക്കുന്ന പരിധിയുടെ 20 മീറ്റർ അകലെ വീണാലും ആ ലക്ഷ്യം ഉൾപ്പെടുന്ന പ്രദേശത്തെ പൂർണ്ണമായും നശിപ്പിക്കാൻ ഈ മിസൈലിന് കഴിയും.